ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വർക്ക് എനർജി ആൻഡ് പവർ എന്ന ചാപ്റ്ററിലെ മെക്കാനിക്കൽ എനർജിയുടെ രണ്ടാമത്തെ ഫോമായ പൊട്ടൻഷ്യൽ എനർജിയെക്കുറിച്ചാണ്. പൊട്ടൻഷ്യൽ എനർജിയെ നമ്മൾ യു എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കും. ചിലപ്പം വി എന്ന ലെറ്റർ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ പി ഇ എന്നൊക്കെ കാണും. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്നാൽ അതിൻ്റെ ഡെഫിനിഷൻ, ദി എനർജി സ്റ്റോർഡ് ഇൻ എ ബോഡി ഓർ എ സിസ്റ്റം ബൈ വേർച്യൂ ഓഫ് ഇറ്റ്സ് പൊസിഷൻ ഓർ കോൺഫിഗറേഷൻ ഇൻ എ ഫീൽഡ് ഓഫ് ഫോഴ്സ് ഈസ് കോൾഡ് പൊട്ടൻഷ്യൽ എനർജി. ഒന്നുമില്ല, ഒരു ബോഡിയിൽ എനർജി സ്റ്റോർ ആവുന്നു, അല്ലെങ്കിൽ ഒരു ബോഡിയിൽ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൽ സ്റ്റോർ ആവുന്നു. എന്തുകൊണ്ട്? ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ. അതിന് ഒരു പൊസിഷൻ കൊണ്ട് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ അതിൻ്റെ രൂപമാറ്റം കൊണ്ട്, അല്ലെങ്കിൽ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു രൂപം കൊണ്ട് ആ ഒരു ബോഡിയിൽ സ്റ്റോർ ആവുന്ന, അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൽ സ്റ്റോർ ആവുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. തീർച്ചയായും ഈ ഒരു പോയിൻ്റ് നിങ്ങൾ നോക്കണം, ഇൻ എ ഫീൽഡ് ഓഫ് ഫോഴ്സ് ആണ്. അപ്പോൾ അവിടെ ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നൊരു ഫീൽഡിലാണ് നമ്മൾ ഈ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ഈ ഒരു പൊട്ടൻഷ്യൽ എനർജി ഒരു ബോഡിക്ക് ഉണ്ടാവുള്ളൂ. അതൊക്കെ നമുക്ക് വഴിയെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പൊട്ടൻഷ്യൽ എനർജിക്ക് മറ്റൊരു പേരും കൂടിയുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചോളൂ. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഓൾസോ കോൾഡ് മ്യൂച്വൽ എനർജി. എഴുതി വെക്കണേ, മ്യൂച്വൽ എനർജി എന്നും ഇതിനെ പറയാറുണ്ട്, അല്ലെങ്കിൽ എനർജി ഓഫ് കോൺഫിഗറേഷൻ എന്നും പറയാറുണ്ട്. അതിൻ്റെ കാരണം, ബിക്കോസ് വി ക്യാൻ മെഷർ ദിസ് എനർജി ഓഫ് എ ബോഡി ഫ്രം ഇറ്റ്സ് പ്രസൻറ്റ് പൊസിഷൻ ടു സം സ്റ്റാൻഡേർഡ് പൊസിഷൻ. ഈ ഒരു പോയിൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പൊട്ടൻഷ്യൽ എനർജിയുമായിട്ട് ഡീൽ ചെയ്യുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ എനർജി നമ്മൾ മെഷർ ചെയ്യുമ്പം നമുക്ക് ഏത് പോയിൻറ്റും നമുക്ക് എന്ത് ചെയ്യാന്നറിയാമോ, പൊട്ടൻഷ്യൽ എനർജി സീറോ ആക്കിയിട്ട് സെറ്റ് ചെയ്യാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ പൊട്ടൻഷ്യൽ എനർജിയുടെ പല ഫോമുകളുണ്ട്, അത് നമ്മൾ പറയാൻ പോവാണ്. എന്താണെങ്കിലും നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഒരാൾ ഇവിടെയാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. അയാൾ ഈ ഇപ്പോൾ അയാൾ നിൽക്കുന്നത് എർത്തിലാണ്. അയാൾ എന്ത് ചെയ്യുന്നു, ഒരു ബിൽഡിങ്ങിൻ്റെ മേലേക്ക് പോയി. ബിൽഡിങ്ങിൻ്റെ മേലെ അയാൾ പോയി നിൽക്കുകയാണെങ്കിൽ അയാളിപ്പോൾ ഒരു ഹൈറ്റ് ഒരു ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഇനി അയാൾ ഇവിടെ നിന്ന് വേറൊരു ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് കയറുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ പോയിൻ്റ് സീറോ ആയിട്ട് സെറ്റ് ചെയ്യാം. അതായത് ഒരു ഒറിജിനായിട്ട് വിത്ത് റെസ്പെക്ട് ടു പോയിൻ്റ് എ എനിക്ക് ഈ ബോഡിയുടെ പൊട്ടൻഷ്യൽ എനർജി എനിക്ക് മെഷർ ചെയ്യാം. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അത് സെറ്റ് ചെയ്യാം. സീറോ എന്നാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോഴുള്ള പൊട്ടൻഷ്യൽ എനർജി. ഇങ്ങനെ നമുക്ക് സൗകര്യപൂർവം എന്ത് ചെയ്യാം, ഒരു പോയിൻ്റ് സെറ്റ് ചെയ്യാം. എന്നിട്ട് ആ പോയിൻറ്റിനെ ആധാരമാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് പോയിൻ്റ് വി ക്യാൻ മെഷർ ദിസ് എനർജി. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. അത് മനസ്സിലായല്ലോ. ഇനി നമ്മൾ പൊട്ടൻഷ്യൽ എനർജിക്ക് എക്സാമ്പിളുകൾ നോക്കാം. എക്സാമ്പിൾസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു ബോഡിയുടെ പൊസിഷൻ കൊണ്ടോ അതുപോലെ കോൺഫിഗറേഷൻ കൊണ്ടും ഈ എനർജി ഉണ്ടാകുന്നതുകൊണ്ട് നമുക്ക് എക്സാമ്പിളിലും അങ്ങനെ തന്നെ പഠിക്കാം. ഡ്യൂ ടു പൊസിഷൻ, ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ കൊണ്ട് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജിക്ക് എക്സാമ്പിൾ നമുക്ക് നോക്കാം. എ ബോഡി ലൈയിങ് ഓൺ ദ റൂഫ് ഓഫ് എ ബിൽഡിംഗ് ഹാസ് സം പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ മേലെ, ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു കല്ലുണ്ടെന്ന് വരിക. ഈ കല്ലിനിപ്പോൾ എന്തുണ്ട്? ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. നമ്മളെങ്ങാനും ഈ കല്ലിനിങ്ങോട്ട് താഴേക്ക് തള്ളിയിട്ട് കഴിഞ്ഞാൽ ഈ എനർജി നമുക്ക് എന്ത് ചെയ്യാമെന്നറിയാമോ, ഇവിടെ എന്തെങ്കിലും മൂവ് ചെയ്യിക്കാനോ, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഫീൽ ചെയ്യാലോ. ഒരു കല്ല് നമ്മളെ തലയിൽ നിന്ന് ഒരു ഹൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് വേദന അനുഭവപ്പെടുന്നു. എന്തുകൊണ്ടാണ്? ആ കല്ലിലൊരു എനർജി ഉണ്ട്, അത് നമുക്ക് ഫീൽ ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു ബോഡി ലൈയിങ് ഓൺ ദ റൂഫ് ഓഫ് എ ബിൽഡിംഗ് ഹാസ് സം പൊട്ടൻഷ്യൽ എനർജി. നമുക്കതിനെ വേറെ രീതിയിലേക്ക് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഈ കല്ല് നമുക്ക് ഉന്തി ആ ഒരു ഹൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് ഉന്തി ഇട്ട് കഴിഞ്ഞാൽ ആ കല്ലിന് വർക്ക് ചെയ്യാനുള്ളൊരു കഴിവുണ്ട് എന്ന് മനസ്സിലാക്കുക. അടുത്ത എക്സാമ്പിളാണ്, ദി വാട്ടർ സ്റ്റോർഡ് ടു ഗ്രേറ്റ് ഹൈറ്റ് ഇൻ എ ഡാം ഹാസ് സം പൊട്ടൻഷ്യൽ എനർജി. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിച്ചിട്ടുള്ള അല്ലേ. ഒരു ഡാമിൽ വെള്ളം ഒരുപാട് ഹൈറ്റിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റോർ ചെയ്യപ്പെട്ട എനർജിയെ നമുക്ക് എന്ത് ചെയ്യാം, പെൻസ്റ്റോക്കിലൂടെ കടത്തി വിട്ടുകൊണ്ട് നമുക്ക് വലിയ ഭീമാകാരമായ ടർബൈനൊക്കെ കറക്കാനുള്ള എനർജിയാക്കി കൺവേർട്ട് ചെയ്തിട്ട് നമുക്കതിനെ വർക്ക് ചെയ്യിപ്പിക്കാം. അപ്പം
രണ്ടാമത്തെ ഈ എക്സാമ്പിൾ നോട്ട് ചെയ്തോക്ക. അപ്പോൾ പൊസിഷൻ കൊണ്ടുണ്ടാവുന്ന പൊട്ടൻഷ്യൽ എനർജിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി നമുക്ക് കോൺഫിഗറേഷൻ കൊണ്ട് ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ എനർജി നോക്കാം. ദി വൗണ്ട് സ്പ്രിംഗ് ഇൻ എ ടോയ് കാർ ഹാസ് സം പൊട്ടൻഷ്യൽ എനർജി അല്ലേ. നമ്മൾ ടോയ് കാറിൻ്റെ ഉള്ളിൽ നമ്മൾ ചാവി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് പണ്ടൊക്കെ മോഡലായിട്ട് കാറ് വരുന്നുണ്ടായിരുന്നു. ചാവി കൊടുക്കുക, അതായത് ഒരു സ്പ്രിങ് ഇങ്ങനെ തിരിച്ച് അത് ടൈറ്റാക്കിയിട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ ആ കാർ ഇങ്ങനെ അങ്ങ് പോകും. എവിടെ നിന്നാണ് ഈ എനർജി കിട്ടുന്നത് കാറിന് മൂവ് ചെയ്യാനുള്ള? ആ സ്പ്രിങ്ങിൽ ആദ്യം ഉണ്ടായിരുന്ന സ്പ്രിങ്ങിൻ്റെ കോൺഫിഗറേഷൻ നമ്മൾ മാറ്റി വെക്കുന്നത് കൊണ്ട് അതിനകത്ത് സ്റ്റോർ ആവുന്ന പൊട്ടൻഷ്യൽ എനർജി ഉപയോഗിച്ചിട്ടാണ് ടോയ് കാർ വർക്ക് ചെയ്യുന്നത്. അതേപോലെ ദ സ്ട്രെച്ച്ഡ് ബോ സ്ട്രിങ് ഹാസ് സം പൊട്ടൻഷ്യൽ എനർജി. നമ്മൾ അമ്പും വില്ലും നമ്മളിങ്ങനെ വലിച്ച് ആ സ്ട്രിങ് കൊണ്ട് വലിച്ച് പിടിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ സ്ട്രിങ് ടൈറ്റ് ആവുന്നു, അതിനകത്ത് എന്തിനു ഒരു പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്നു. ആ കൈ വിട്ട് കഴിഞ്ഞാൽ ആരോ പോവാൻ അല്ലെങ്കിൽ മുന്നോട്ട് പോകാനുള്ള എനർജി എവിടുന്നാണ് കിട്ടുന്നത്? ആ സ്ട്രെച്ചിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന പൊട്ടൻഷ്യൽ എനർജിയാണ്. അല്ലെങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന സ്ട്രെച്ചിൻ്റെ രൂപം അല്ലെങ്കിൽ കോൺഫിഗറേഷൻ നമ്മൾ മാറ്റുന്നത് കൊണ്ട് അതിനകത്തുണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി കൊണ്ടാണ് കേട്ടോ. അതേപോലെ ദി കംപ്രസ്ഡ് സ്പ്രിംഗ് ഇൻ എ ലോഡഡ് ഗൺ, തോക്കിനകത്തൊക്കെ നമ്മൾ കംപ്രസ് ചെയ്തിട്ടുള്ള ഗണ്ണ് അതിലെന്തുണ്ട്? ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ട്രിഗർ ചെയ്യുമ്പോൾ ആ ഒരു സ്പ്രിങ്ങിനെ നമ്മൾ റിലീസ് ചെയ്യുന്നത് കൊണ്ട് അത് വളരെ ഫാസ്റ്റായിട്ട് ഒരു ഇമ്പൾസീവ് ഫോഴ്സ് കൊടുത്തിട്ട് ഈ ഒരു ബുള്ളറ്റിനെ മുന്നോട്ട് നീക്കുന്നു. അതുമാത്രമല്ല കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗൺ പൗഡറൊക്കെ വെച്ചിട്ട് കുറച്ചുകൂടി എനർജി കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് മറ്റ് ചാപ്റ്ററുകളിൽ പഠിക്കാം. അപ്പോൾ ഇതാണ് എക്സാമ്പിൾസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു പൊസിഷൻ ആൻഡ് കോൺഫിഗറേഷൻ. എഴുതി വെച്ചോളൂ, ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് പൊട്ടൻഷ്യൽ എനർജീസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളോട് ചോദിക്കുകയാണ് എന്താണ് പൊട്ടൻഷ്യൽ എനർജി എത്ര തരേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്തായിരിക്കും? തീർച്ചയായും അത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. അതിൻ്റെ ഇക്വേഷനും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്ന് കിടക്കുന്നുണ്ടാവും. അപ്പോൾ എഴുതി വെക്കുക, നാല് തരം പൊട്ടൻഷ്യൽ എനർജികളുണ്ട് നമുക്ക് മെയിനായിട്ട് പഠിക്കാൻ. അതിലൊന്നാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി, മറ്റൊന്നാണ് ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി. ഇത് രണ്ടുമാണ് നിങ്ങൾക്ക് പ്ലസ് വണ്ണ് പഠിക്കാനുള്ളൂ. പിന്നെയുള്ള പൊട്ടൻഷ്യൽ എനർജിയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. ഇത് നമ്മൾ പ്ലസ് ടുവിലാണ് പഠിക്കുക. അതേപോലെ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി, ഇതും നമ്മൾ പ്ലസ് ടുവിൽ പഠിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ എഴുതി വെച്ചോളൂ, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. നിങ്ങൾക്കറിയാം ഈ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഡെഫിനേഷൻ എഴുതി വെച്ചോളൂ, ദി എനർജി പൊസസ്ഡ് ബൈ എ ബോഡി ബൈ വേർച്യൂ ഓഫ് ഇറ്റ്സ് പൊസിഷൻ എബോ ദ സർഫസ് ഓഫ് എർത്ത് ഈസ് കോൾഡ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. ഒന്നുമില്ല, നമ്മൾ എർത്തിൻ്റെ സർഫസിൽ നിന്നും ഒരു ഹൈറ്റിലേക്ക് ഒരു ഒബ്ജക്റ്റ് നമ്മൾ എന്ത് ചെയ്യുക അതിനെ വെച്ച് കഴിഞ്ഞാൽ ആ എർത്തിൻ്റെ മേലെയുള്ള ആ ഹൈറ്റിലുള്ള ആ പൊസിഷൻ കൊണ്ട് ആ ഒബ്ജക്റ്റിൽ അല്ലെങ്കിൽ ആ ബോഡിയിൽ സ്റ്റോർ ആവുന്ന എനർജിയാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിക്കുള്ള ഇക്വേഷൻ പറയാൻ പറഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ പറയും MGH. പക്ഷേ അതെങ്ങനെ കിട്ടുന്നു നമുക്ക് നോക്കാം. എഴുതി വെച്ചോളൂ, എക്സ്പ്രഷൻ ഫോർ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. അതിനുവേണ്ടി നമുക്കൊരു ഡയഗ്രാം വരയ്ക്കാം. ഇത് എർത്തിൻ്റെ സർഫസ് ആണെന്ന് വിചാരിക്കുക. ആ സർഫസിൽ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട് ഞാൻ. ഇതിൻ്റെ മാസ് എം ആണെന്ന് കരുതുക. അപ്പോൾ തന്നെ എന്തുണ്ടാവും? ഇതിനെ താഴോട്ട് ഒരു വെയ്റ്റ് ആക്ട് ചെയ്യുമെന്ന് നിങ്ങൾക്കറിയാം അല്ലേ. MG എന്നാണ് ആ വെയ്റ്റിൻ്റെ പേര്. അല്ലെങ്കിൽ ഒരു ഫോഴ്സ് ആണ്, വെയ്റ്റ് ഒരു ഫോഴ്സ് ആയതുകൊണ്ട് നമുക്ക് MG താഴേക്കാണ് ആക്ട് ചെയ്യുക എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ നമ്മൾ ആരെങ്കിലും നമ്മൾ എക്സ്റ്റേണലായിട്ട് ഒരാൾ ഇതിൻ്റെ മേലെ ഒരു വർക്ക് ചെയ്തിട്ട് ഇതിനെ മേലോട്ട് പൊക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ അത് ഇങ്ങനെ മേലോട്ട് ആക്സിലറേഷൻ ഇല്ലാതെ ഒരു ഹൈറ്റിലേക്ക് ഇപ്പോൾ അതിൻ്റെ പൊസിഷൻ ഈ കാണുന്നത് പോലെയാണ് വിചാരിക്കുക. ആദ്യം ഈ ബ്ലൂ സോളിഡ് ലൈൻ കാണിച്ചിരിക്കുന്ന എർത്തിൻ്റെ സർഫസ് അവിടെയായിരുന്നു, എ എന്ന പോയിന്റിലായിരുന്നു ഈ ഒബ്ജക്റ്റ് അല്ലേ. ആക്സിലറേഷൻ ഇല്ലാതെ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. കാരണം ഇതിൻ്റെ ഞാനിപ്പോൾ ഈ ഇട്ട പോയിന്റിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്. അത് എന്താണെന്നൊക്കെ നമുക്ക് അടുത്ത ചാപ്റ്ററിൽ പഠിക്കാം. മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, MG താഴോട്ട് ആക്ട് ചെയ്യുന്നു. അത്രയും ഫോഴ്സ് മിനിമം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒബ്ജക്റ്റിനെ വളരെ പതുക്കെ മേലോട്ട് പൊക്കാം. ഇപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്ന ഈ ഹൈറ്റ്, അതായത് ഇതിൻ്റെ ഇപ്പോൾ സെൻറ്റർ ഓഫ് മാസ് ഇതാണ്. അപ്പോൾ എ എന്ന പോയിന്റിൽ നിന്നും ബി എന്ന പോയിന്റിലേക്ക് എത്തുമ്പോൾ ഇവന് എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്? ആ ഡിസ്പ്ലേസ്മെൻറ്റിനെ നമുക്ക്
എച്ച് എന്ന് വിളിക്കാം. അത് ഹൈറ്റ് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഈ ഹൈറ്റ് എച്ച് എന്ന് ഞാൻ സ്മോൾ ലെറ്റർ എച്ച് ആയിട്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഈ ഒബ്ജക്റ്റിനെ ഇങ്ങോട്ട് പൊക്കണമെങ്കിൽ നമ്മൾ മിനിമം എത്ര ഫോഴ്സ് കൊടുക്കണം? എം ജി ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആക്സിലറേഷൻ ഇല്ലാതെ ഇതിനെ മേലോട്ട് പൊക്കാൻ നമ്മൾ ഒരു വർക്ക് ചെയ്യണം അല്ലേ. നമുക്കറിയാം എനർജി നമ്മൾ മെഷർ ചെയ്യുന്നത് വർക്കിൻ്റെ ടേമിലാണ്. അപ്പോൾ ഈ ഒബ്ജക്റ്റ് എ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ബിയിലേക്ക് പൊക്കാനുള്ള വർക്ക് ഡൺ ഉള്ള ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻറ്റു കോസ് തീറ്റയാണ് അല്ലേ. ഇവിടെ ഇതിനെ പൊക്കാൻ വേണ്ട, അപ്പോൾ പുറമെ നിന്നും ഒരാൾ ഇതിനെ പൊക്കുമ്പോൾ അയാൾ കൊടുക്കേണ്ട മിനിമം ഫോഴ്സ് ഈ ഡയറക്ഷനിൽ എത്രയായിരിക്കും? എം ജി ആയിരിക്കും അല്ലേ. അപ്പോൾ അയാൾ എത്ര ദൂരമാണ് ഇത് പൊക്കേണ്ടത്? എച്ച് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കുന്നു. അതുകൊണ്ട് നമുക്ക് എഴുതി വെക്കാം ഈ ഫോഴ്സിന് പകരം പുറമെ നിന്നും അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഏജൻറ്റ് ഈ ഒബ്ജക്റ്റിൻ്റെ മേലെ ചെയ്യുന്ന വർക്ക് കണ്ടുപിടിക്കുന്നു. എന്താണത്? ഫോഴ്സിന് പകരം നമ്മൾ എം ജി കൊടുക്കുന്നു. എന്തുകൊണ്ടാണ് ഇയാൾക്ക് വർക്ക് ചെയ്യേണ്ടി വന്നത്? കാരണം ഗ്രാവിറ്റി താഴേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ. അതായത് ഈ ഒബ്ജക്റ്റ് കിടക്കുന്നത് ഒരു ഫോഴ്സ് ഫീൽഡിലാണ്. ഏതാണ് ആ ഫോഴ്സ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അപ്പോൾ എം ജി കൊടുത്തു, ഡിസ്പ്ലേസ്മെൻറ്റിന് പകരം നമ്മൾ എച്ച് കൊടുത്തു, കോസ് ഇൻറ്റു ഫോഴ്സും ഇങ്ങോട്ടാണ് ഈ എക്സ്റ്റേണൽ ഏജൻറ്റ് അപ്ലൈ ചെയ്തത്, ഡിസ്പ്ലേസ്മെൻറ്റും ഈ ഡയറക്ഷനിലാണ് ഉണ്ടായത്, അതുകൊണ്ട് തീറ്റ സീറോ ആണ്. സോ നമുക്ക് കിട്ടും ഡബ്ല്യു ഇസ് ഈക്വൾ ടു എം ഇൻറ്റു ജി ഇൻറ്റു എച്ച്. അപ്പോൾ ഈ എക്സ്റ്റേണൽ ഏജൻറ്റ് ഗ്രാവിറ്റിക്കെതിരെ ചെയ്ത ഈ വർക്കാണ് ഈ ബോഡിയിൽ എന്തായിട്ട് സ്റ്റോർ ആവുക? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ആവുക. അപ്പോൾ നമുക്ക് എഴുതി വെക്കാം ദിസ് വർക്ക് ഡൺ അപ്പിയേഴ്സ് ആസ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ഒബ്ജക്റ്റ്. അപ്പോൾ നമുക്ക് യു ഇസ് ഈക്വൽ ടു എം ജി എച്ച് എന്ന് എഴുതാം. ഇപ്പം ഞാൻ ഈ ഒബ്ജക്റ്റിൻ്റെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഏത് പോയിന്റിൽ വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്? എ എന്ന പോയിന്റിൽ ആയിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. വിത്ത് റെസ്പെക്ട് ടു ദ പോയിന്റ് എ ഐ ഹാവ് കാൽക്കുലേറ്റഡ് ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദിസ് ഒബ്ജക്റ്റ്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്നും എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി എന്നുള്ളതിനെ കുറിച്ചുമാണ്.